ಸಮಾರಂಭ ಭಾಷಣ ಇದೆ. ಸೈಯದ್ ಇಬ್ರಾಹಿಂ ಖಾನ್ ಬುಖಾರಿ ಅವರ ಭಾಷಣ ಇದೆ. ಅನೇಕ ಮಹಿಳೆಯರು ಕೇಳಿದ್ದಾರೆ. ಎಸ್ಐಎಸ್ ಆಚಾರ್ಯರಾದ ಕೀರ್ತಿ ಹುಸೇನ್ ಸಾರಿ ಉಸ್ತಾದ್, ಕರ್ನಾಟಕ ಮುಸ್ಲಿಂ ಜಮಾಯತ್ ಕೌನ್ಸಿಲ್ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಅಬೂಸ್ ಪಿ ಅನುಸ್ತಾದ್, ಅದೇ ರೀತಿ ಬಾದುಷಾ ಸಫಾಫಿ ಅಲಪುರ, ಡಾಕ್ಟರ್ ಚುಳ್ಳಿಕೋಡು ಹುಸೇನ್ ಸಫಾಫಿ ಪಿ ಕೆ ಸಫಾಫಿ, ಎಲ್ಲ ಮಹಿಳೆಯರ ಉಪಸ್ಥಿತಿಯನ್ನು ಗುರುತಿಸ್ತಾ ಇದ್ದೇವೆ. ಇದೀಗ ನಮ್ಮನ್ನು ಉದ್ದೇಶಿಸಿ ಶೇಖನ ಸೈಯದ್ನ ಇಬ್ರಾಹಿಂ ಖಾನ್ ಬುಖಾರಿ ತಂದೆ. السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله تعالى وما لم يشاء لم يكن. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. قل بيدي قلبي الذي أجريني. الصلاة والسلام عليك يا سيدي يا رسول الله. قل بيدي قلبي الذي أجريني. الصلاة والسلام عليك يا سيدي يا رسول الله. قل بيدي قلبي الذي أجريني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. പത്ത് ദിവസം കൊണ്ട് പതിറ്റാണ്ടുകൾ ചെയ്തു തീർക്കാൻ കഴിയാത്ത അത്രയുള്ള നാട്ടിളക്കി മറിച്ച് ഭരണാധികാരികളെയും നിയമപാലകരെയും നീതി നിർവഹണ സഭകളെയും ശാന്തിയുടെയും സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം സർവർക്കും അറിയിച്ചു നൽകിയ ആഗോളതലത്തിൽ സുന്നത്തി മാറ്റിന്റെ ആവേശോജ്ജ്വല പ്രകടനം നടത്തുന്ന ശൈഖുന സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാ, വീട്ടിൽ ഉപവിഷ്ടരായ മറ്റ് സാദാത്തുക്കൾ, ഉലമാക്കൾ, മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നായകർ, സുന്നത്തി മാറ്റിന്റെ സുന്നി സംഘ കുടുംബങ്ങളിലെ കേരള കർണാടക സംസ്ഥാന സാരഥികൾ, SSF കർണാടക ചുരക്കുട്ടികൾ, അൽഹംദുലില്ലാ പ്രാസ്ഥാനിക രംഗത്ത് ഒട്ടനവധി പ്രോഗ്രാമുകൾ നടക്കുന്നുവെങ്കിലും മഹാനായ ശേഷന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന രണ്ട് കേരള യാത്രയിലൂടെയും കർണാടകയിൽ ഒക്ടോബർ 25 തൊട്ട് നവംബർ 2 കൂടിയ 10 ദിവസത്തെ ഈ യാത്രയിലും സമൂഹത്തിന് ലഭിച്ചത് വിവരിക്കാൻ വാക്കുകളില്ല. മനുഷ്യനും അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ തിട്ടപ്പെടുത്താൻ ലോകത്താർക്കും സാധ്യമല്ല. എങ്കിലും അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഒന്നാമത് മനുഷ്യന്റെ ജീവനാണ്. ജീവനേക്കാൾ വലുതായി മനുഷ്യൻ ഒന്നുമില്ല എന്ന് ജാതി മത ഭേദമന്യേ സർവരും അംഗീകരിക്കുന്ന വസ്തുതയാണ്. ജീവനുണ്ടോ രണ്ടാമത് ബുദ്ധിയാണ്, മൂന്നാമത് കുടുംബമാണ്, നാലാമത് മനുഷ്യന്റെ സമ്പത്താണ്, അഞ്ച് മനുഷ്യന്റെ അഭിമാനമാണ്. ഈ അഞ്ചും സംരക്ഷിക്കാനാണ് ഇവിടുത്തെ ലെജിസ്ലേറ്റീവ്
ഇവിടുത്തെ ജുഡീഷ്യറി, ഇവിടുത്തെ എക്സിക്യൂട്ടീവ്. പക്ഷേ ലോകമൊട്ടുകും പരിശോധിച്ചാൽ ഇന്ന് എല്ലാ വസ്തുക്കളുടെയും വില ദിനം പ്രതി വർദ്ധിക്കുമ്പോൾ, അല്ല അനുനിമിഷം വർദ്ധിക്കുമ്പോൾ, വിലയിടിയുന്നത് ഒന്നാമതായി മനുഷ്യന്റെ ജീവനാണ്. ലോകരാഷ്ട്രങ്ങൾ ശക്തികൾ തെളിയിക്കുന്നത് ന്യൂക്ലിയറിലൂടെയാണ്. അണുബോംബിലൂടെ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ലക്ഷങ്ങൾ കൊന്നെടുക്കാൻ കഴിയും. അവിടെയാണ് പവർഫുൾ കൺട്രിയായി മാറുന്നത്. അതുമില്ലാതെ പ്രവാചക തിരുമേൻ അഷ്റഫൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച പോലെ സയ്യിദി സമാനുൽ ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതല വലാ യദ്രിൽ മഖ്തൂലു ഫീമ ഖുതില. ഒരു കാലം വരാനുണ്ട് എന്തിനു കൊന്നു എന്ന് ഘാതകൻ അറിയില്ല, എന്തിനു വധിക്കപ്പെട്ടു എന്ന് വധിക്കപ്പെട്ടവൻ അറിഞ്ഞില്ല. ഇന്ന് വാർത്താ മീഡിയകളിലൂടെ ദിനംപ്രതി ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങളുടെ നീണ്ട പട്ടികകളല്ലേ. അതും അതിനും പുറമെ എതിർശക്തികളില്ലാതെ, എതിർചേരികളില്ലാതെ ആരും അക്രമിക്കാൻ വരാതെ, അക്രമിക്കാൻ വരാതെ ലോകത്ത് ഒരു ദിവസം 1 മില്യൺ സ്വിസൈഡ്, 10 ലക്ഷം ആത്മഹത്യയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മനുഷ്യന്റെ ജീവൻ, ഇവിടുത്തെ ലെജിസ്ലേറ്റീവും ഇവിടുത്തെ ജുഡീഷ്യറിയും ഇവിടുത്തെ എക്സിക്യൂട്ടീവും വളരെ സുശക്തമായി വില്ലേജ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഫെഡറൽ ലെവലിലും വളരെ സുശക്തമായി പ്രവർത്തിക്കുമ്പോഴും മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? മനുഷ്യന്റെ ബുദ്ധി രണ്ടാമത്തെ അനുഗ്രഹമാണ്, ബുദ്ധി സംരക്ഷിക്കാൻ. ഇന്ന് മനുഷ്യൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധി നശിപ്പിക്കാൻ എന്ത് ഭാഗമുണ്ട്. മദ്യാസക്തി മനുഷ്യൻ എത്രമാത്രം കാർന്ന് തിന്നുകയാണ്. എന്നാൽ മദ്യത്തേക്കാൾ വലുതായി മനുഷ്യനെ നശിപ്പിക്കുന്ന മറ്റൊരു ശക്തിയില്ല എന്ന്, മനുഷ്യന്റെ ജീവനും ബുദ്ധിയും അവന്റെ കുടുംബവും സമ്പത്തും അവന്റെ അഭിമാനവും സർവസ്വം നശിപ്പിക്കുന്നത് മനുഷ്യന്റെ മദ്യപാനമാണ്. കഴിഞ്ഞ വർഷം മഹാനായ ഷെയ്ഖുന സുൽത്താനുള്ള ഉലമ കേരളത്തിൽ കേരളയാത്ര നടത്തിയപ്പോൾ മംഗലാപുരത്തു തുടങ്ങി കന്യാകുമാരി വരെ തിരുവനന്തപുരം ഓഡിറ്റോറിയം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഇക്കാലമൊക്കെയും കണ്ടിട്ടില്ലാത്ത ആ വലിയ ജനസംഖ്യത്തിന്റെ മുമ്പിൽ മഹാനായ ഷെയ്ഖുന കാന്തപുരം മുസ്താദ് കേരള മുഖ്യമന്ത്രിക്ക് കൊടുത്ത പ്രമേയം കേരളം മദ്യമുക്ത കേരളമാക്കണമെന്നായിരുന്നു. അൽഹംദുലില്ലാ കേരളയാത്ര കൊണ്ട് ഇന്ന് കേരളം സമ്പൂർണ്ണ മദ്യമുക്ത കേരളമായി മാറിയെങ്കിൽ ഇൻഷാഅല്ലാ കർണാടകയിലെ കേരളയാത്ര, കർണാടകയിലെ കർണാടകയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് മദ്യമുക്ത, സമ്പൂർണ്ണ മദ്യമുക്ത കർണാടകയാക്കണമെന്നാണ് ഇൻഷാഅല്ലാ. ആവുക തന്നെ ചെയ്യും. അതിന്റെ വ്യക്തമായ തെളിവാണ് നമ്മുടെ ഭയങ്കരനായ മുഖ്യമന്ത്രി മണിക്കൂറുകളോളം നമ്മുടെ വീട്ടിലിരുന്നത്. ഞാനിവിടെ പറയുന്നത് പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവനാണെന്നെങ്കിൽ, രണ്ടാമത് ബുദ്ധിയാണെങ്കിൽ, മൂന്നാമത് സമ്പത്താണെങ്കിൽ, നാലാമത് മനുഷ്യന്റെ അഭിമാനമാണെങ്കിൽ, അഞ്ചാമത് മനുഷ്യന്റെ സമ്പത്ത്, അഭിമാനം, കുടുംബം, ബുദ്ധിജീവൻ നശിച്ചു. എവിടെ എത്തി? ഒക്ടോബർ 10 ലോകമൊട്ടുക്കും മാനസിക ആരോഗ്യ ദിനം ആചരിച്ചില്ലേ? മനുഷ്യന്റെ മനസ്സമാധാനം എന്നത് ഒരു മരീചികയായി മാറിയില്ലേ? കഴിഞ്ഞ ഒക്ടോബർ 10 ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടിരുന്നത് 50% ആളുകൾ മാനസിക അസ്വസ്ഥ അനുഭവപ്പെടുന്നു എന്നല്ലേ? അതിൽ ബഹുഭൂരിഭാഗവും ആത്മഹത്യാ ശ്രമം നടത്തുന്നു എന്നല്ലേ? 15% ആത്മഹത്യ ചെയ്യുന്നു എന്നല്ലേ? ഇവിടെയാണ് ആരോഗ്യമെന്ത്, ആരോഗ്യം സംരക്ഷിക്കാൻ മാർഗമെന്ത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്ത് ഡെഫിനിഷൻ, ഞാനും നിങ്ങളും ആരോഗ്യം കേൾക്കുമ്പോൾ, രോഗങ്ങളില്ലാതിരിക്കുക, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഇല്ലാതിരുന്നാൽ പൂർണ്ണ ആരോഗ്യവാനായി എന്ന് ധരിച്ചേക്കാം. എങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു
state of complete physical, mental, social and spiritual well-being and not merely absence of disease. ദോഗമെന്ന ആരോഗ്യമെന്ന് പറയുന്നത് കേവലം രോഗങ്ങളില്ലാതിരിക്കലല്ല, അത് കേവലം ഫിസിക്കൽ വെൽബീങ്, മാനസ് ശാരീരികാരോഗ്യം മാത്രമാണ്. പൂർണ്ണാരോഗ്യമെന്ന് പറയുന്നത് ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയ ആരോഗ്യവും പൂർണ്ണമാകുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണാരോഗ്യവാനാകുന്നത്. ഇന്ന് കൗൺസിലേഴ്സുകളുടെ മുമ്പിൽ, സൈക്കാട്രിസ്റ്റുകളുടെ മുമ്പിൽ, രാവിലാണ് നമ്മുടെ മഹത്തായ സംഗമം നടക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധേയമാണ്. നാളെ ഐശ്വറ നോമ്പ് നോൽക്കാൻ ആരും മറന്നു പോകരുത് എന്നുകൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരു ദിവസത്തല്ല, ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വർഷത്തെ ദോഷം പൊറുപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച നോമ്പ് ഈ മാസത്തിൽ മഹാനായ ശൈഖുന ഉസ്താദ് നമുക്ക് നൽകിയ സന്ദേശം ഇൻഷാ അല്ലാഹ് ലോകമൊട്ടുക്കും എത്തിക്കാൻ സർവാത്മന പരിശ്രമിക്കുക. മഹാനായ ശൈഖുന ഉസ്താദിന് വേണ്ടി സുൽത്താനുലമക്ക് വേണ്ടി ദുആ ചെയ്യുക. സുൽത്താനുലമക്ക് പകരം വെക്കാൻ ഇന്നും ലോകത്തിലും ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല എന്ന കാര്യം നമുക്കറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാപ്പ ഉപ്പാപ്പമാർ 70ഉം 75ഉം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞാനും നിങ്ങളും അനുവദിക്കാറില്ലല്ലോ. ഉസ്താദിന്റെ ഭാര്യമാരെയും മക്കളെയും കുടുംബങ്ങളെയും പേരമക്കളെയും സംരക്ഷിക്കാനില്ല. എന്റെയും നിങ്ങളെയും ചെയ്യുന്നില്ല. ബുദ്ധിയും സ്വത്തും കുടുംബവും സംരക്ഷിക്കാനാണോ എന്ന ബോധത്തോടുകൂടെ ഉസ്താദിന്റെ സന്ദേശം മുറുകെ പിടിച്ച് ഈ മഹത്തായ സന്ദേശം നമുക്ക് നൽകിയ ഇതിനു വേണ്ടി
ഇരുപത്തിയഞ്ചാം വാർഷികം വരുന്നത് മുമ്പറിൽ ബാംഗ്ലൂരിൽ നടക്കുമ്പോൾ 23-24 തീയതികളിൽ ബാംഗ്ലൂരിൽ നടക്കുമ്പോൾ ഇനി വിഷമമില്ലാതെ നിങ്ങൾക്കതിന് വേണ്ടിയുള്ള അധ്വാനമാണ്. ഇൻഷാ അല്ലാ ഈ മുന്നേറ്റങ്ങൾക്കെല്ലാം വിപ്ലവം സൃഷ്ടിച്ചത് 37 വർഷം മുമ്പ് കോഴിക്കോട് നെടുത്ത കാരന്തൂരിൽ തുടങ്ങിയ ചെറിയ സംരംഭം അൽഹംദുലില്ലാ ഇന്ന് ലോകത്തെ തുല്യതയില്ലാത്ത വിജ്ഞാന വിപ്ലവ സ്രോതസ്സായി മാറിയ ജാമിയ മർക്കസുൽ തഖാഫത്തി സുന്നിയുടെ 37-ാം സനദ്ധാന 17-ാം വാർഷിക മഹാസമ്മേളനം December 18, 19, 20, 21 തീയതികളിലാണ്. ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് ഫൈദാ ഫറഖ്ത ഫൻസബ് ഇലാ റബ്ബിക ഫർഹബ് ഖുർആൻ പഠിപ്പിക്കുക ഒന്നുകടനാൽ മറ്റൊന്നിലേക്ക്. ഇനി അങ്ങോട്ട് നമുക്ക് മർക്കസിന്റെ പ്രധാനമായിരിക്കട്ടെ, നമുക്ക് ദീനിന്റെ പ്രവർത്തകരായി മാറുക. നാഥാനി തുണക്കനെ അല്ലാ ഇതിന് നേതൃത്വം നൽകിയ അധ്യക്ഷരായ പ്രിയപ്പെട്ട അബ്ദുക്കുഞ്ഞി ഹാജി ഉൾപ്പെടെയുള്ള ധാരോളം പ്രമുഖർ അവർക്ക് നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ഈ സ്റ്റേജ് എത്ര പൗരോഹിതമാണെങ്കിലും മഹാനായ താജുൽ ഉലമ അസി അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഹദ്ദ സല്ലല്ലാഹു തആലാ അവരുടെ വിടവ് നമുക്കൊരിക്കലും വിരുദ്ധനാവുകയില്ല. ആ മഹാനവകളുടെ ഊഹ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് തീർച്ചയാണ്. മഴ പെയ്തപ്പോഴും മഹാനായ താജുൽ ഉലമയുടെ ഉണ്ടായിരുന്നത് വിശിഷ്യ കർണാടകക്ക് 65 കൊല്ലത്തോളം നേതൃത്വം നൽകിയ മഹാനായ ഷെയ്ഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആലാ സർഹുൽ അസീസ് അവരുടെ ദറദരി ഉയർത്തലെ അല്ലാ അവരുടെ ആണ്ട് വരുന്ന റബീഉൽ ആഖർ ഒന്നിന് വരുമ്പോൾ ഞാനും നിങ്ങളും അത് മറക്കാൻ പാടില്ല. നമ്മുടെ പ്രവർത്തകർ ഉലമാക്കൾ SYS SSF സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സുന്നി ജംഇയത്തുൽ മുഅല്ലിമീൻ എല്ലാ സുന്നി വിദ്യാഭ്യാസ ബോർഡ് എല്ലാറ്റിനും നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയത്തുൽ ഉലമ എല്ലാവരും ഈ സംഘ കുടുംബങ്ങളിലോ ഈ കുടക്കീഴിലോ അണിനിരന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. നാദാ തൗഫീഖ് നൽകണയാവുക. മഹാനായ ഷെയ്ഖുന അവർക്ക് പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ് നൽകി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലീഗനായ പ്രസിഡന്റ് നൂറുൽ ഉലമ എം എ ഉസ്താദ് ഹഫിളഹുല്ലാഹ് ഉൾപ്പെടെയുള്ള നമ്മുടെ നേതൃത്വത്തിന് പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ് നൽകി. ദീർഘകാലം നാത്തണൽ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നമ്മുടെ ഉലമാക്കളുടെ എല്ലാ ക്ഷീണങ്ങളും താഴ്ചകളും ഹാർട്ട് സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, കിഡ്നി സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ക്യാൻസർ ബാധിതരുണ്ട്, ഹൃദയങ്ങളെ വേണ്ടി നിൽക്കേണ്ട പല സാധാതുക്കളും മരണങ്ങളും വരാൻ കഴിഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് തീർത്ഥം ശിഫയാക്കി പൂർണ്ണാരോഗ്യത്തോടെ അവർക്ക് ദീർഘകാലം പതിറ്റാണ്ടുകൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഞങ്ങളുടെ ഉലമാക്കൾക്ക് ഉസ്താദുമാക്കി തൗഫീഖ് നൽകണേ അല്ലാ. ദുആ ചെയ്തു അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശ്രീഹരാ പേരോട് സാധു.